പത്രങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ആരംഭിച്ചത് ജെയിംസ് ഹിക്കി. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ജപ്പാനിലെ യോമിയൂരി ഷിംബൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ഹിന്ദിയിലെ ദൈനിക് ജാഗരൺ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രം മാസികകൾ പുറത്തിറക്കുന്ന ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ദിനപത്രമില്ലാത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ വാർത്താ ഏജൻസികളുടെയും വാർത്താ പ്രസിദ്ധീകരണങ്ങളുടെയും നിലവാരം ഉയർത്താനായി 1966 സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ ന്യൂസ് പേപ്പർ ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. PTI പ്രവർത്തനം ആരംഭിച്ച വർഷം 1949 February 1. 1947 August 27 PTI സ്ഥാപിതമായത് എവിടെയാണ്? ചെന്നൈ. PTIയുടെ ആസ്ഥാനം ന്യൂഡൽഹി. PTIയുടെ സേവനം ലഭ്യമാക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷ്, ഹിന്ദി. PTIയുടെ ഹിന്ദി വാർത്താ സർവീസ് ഭാഷ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് January 29. ദേശീയ പ്രസ് ദിനം November 18. ലോക പത്രസ്വാതന്ത്ര്യ ദിനം May 3. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യ ചെയർമാൻ JR മുതോൽക്കർ. ഇന്ത്യയിൽ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC സ്ഥാപിതമായ വർഷം 1948. ABCയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ. പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിന്ദി പ്രസിദ്ധീകരണം ബാൽഭാരതി. പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത് GS അയ്യർ. ബന്ദിജീവൻ എന്ന പത്രം സ്ഥാപിച്ചത് സച്ചിൻ സന്യാർ. പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പത്രം ലീഡർ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? കൊൽക്കത്ത. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ്. പ്രസിദ്ധീകരണം തുടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ബോംബെ സമാചാർ. 1822 ബോംബെ സമാചാർ സ്ഥാപിച്ചത് ആര്? ഫർദുനി. ബോംബെ സമാചാർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി. അമൃത് ബസാർ പത്രിക ആരംഭിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോട്ടിലാൽ ഘോഷ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസി യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. 1847 തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്.
മലയാള പത്രപ്രവർത്തനത്തിന് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട സംരംഭം മലയാള പഞ്ചാംഗം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. 10 ലക്ഷത്തിലധികം കോപ്പികൾ പ്രചാരമുള്ള ദിനപത്രങ്ങൾ മലയാള മനോരമ, മാതൃഭൂമി. മലയാള മനോരമ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനിയായി പ്രവർത്തനം ആരംഭിച്ചത് 1888. മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 സ്ഥാപകൻ കെ പി കേശവമേനോൻ. ലോകത്തിലെ ഏറ്റവും പഴയ വാർത്താ ഏജൻസി AFP ഏജൻസ് ഫ്രാൻസ് പ്രസ്. 1835 AFP സ്ഥാപിച്ചത് ചാൾസ് ലൂയി ഹവാസ്. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് അമേരിക്ക. 1846 അസോസിയേറ്റഡ് പ്രസ് സ്ഥാപിതമായ സ്ഥലം ന്യൂയോർക്ക്. യൂറോപ്പിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ബിൽഡ് ജർമ്മൻ. താങ്ക് യു.